ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കിന്നിന്റെ ഹൈഡ്രേഷനെ പറ്റിയിട്ട്, എങ്ങനെ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹൈഡ്രേഷനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മുടെ കാര്യം മനസ്സിലാക്കാം. നമ്മുടെ സ്കിൻ ടൈപ്പ് ഒരിക്കലും നമ്മുടെ പ്രശ്നമല്ല, അത് നമ്മുടെ ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയ കാര്യമാണ്. കാരണം ഇപ്പൊ ഒരുപാട് നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ ഓയിലി സ്കിൻ ആണല്ലേ, അത് പ്രശ്നമുള്ളതാണല്ലേ, ഡ്രൈ സ്കിൻ ആണല്ലേ പ്രശ്നമുള്ളതാണല്ലേ, നോർമൽ സ്കിൻ ആണല്ലേ അപ്പൊ അത് പ്രശ്നമുള്ളതാണല്ലേ, അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമുക്കപ്പോൾ അത് ഉള്ളത് നമ്മൾ എങ്ങനെ നോർമൽ ആക്കി വെക്കാം എന്നുള്ളതിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഒരു സ്കിൻ ടൈപ്പ് പ്രശ്നക്കാരല്ല. നമ്മുടെ സ്കിന്റെ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുമ്പോഴത്തേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആക്നീസും പിമ്പിൾസും വരുമ്പോഴത്തേക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സ്കാർസ് സ്കാറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക്, നമ്മുടെ കൊളാജിൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ സ്കിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വരുന്നത്. അതല്ലാണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് കരുതരുത്. കാരണം അങ്ങനെ കരുതുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ആ ഒരു സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ചെയ്യും, അത് ചെയ്യരുത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക വേറെ പല പ്രശ്നങ്ങളിലോട്ടും കൊണ്ടുപോകും. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ചെയ്താൽ നിങ്ങൾ ആ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് നമുക്കത് നോർമൽ ആക്കാം, അത് ഫൈൻ. പക്ഷെ നമ്മൾ ഈ ഒരുപാട് ഓയിൽനെസ് ഉള്ളത് കാരണം ഓയിലി സ്കിൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസീവ് ആയിട്ട് ഒരു ഒരു ടൈപ്പ് സ്കിൻ കെയർ, എക്സാമ്പിൾ പറയുകയും നമ്മൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്താൽ അത് നമ്മുടെ സ്കിന്ന് വേഴ്സ് ആക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊന്ന് മൈൽഡ് ആക്കി നോർമൽ ആക്കി കൊണ്ടുപോകാൻ മാത്രം ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതോ ആയിക്കോട്ടെ, ഹൈഡ്രേഷൻ ആ സ്കിൻ ടൈപ്പിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന വൈറ്റ് ഹെഡ്സ് ആയാലും ബ്ലാക്ക് ഹെഡ്സ് ആയാലും അത് നമ്മൾ ഹൈഡ്രേഷനായിട്ട് ചെറിയ ബന്ധമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? നിങ്ങളുടെ സ്കിന്നിൽ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓയിൽ നമ്മുടെ പോസ്റ്റിൽ വന്നിരുന്നിട്ട് അത് വൈറ്റ് ഹെഡ്സ് ആയിട്ട് മാറും. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ നടത്തും. ഈ പ്രൊഡ്യൂസ് ഇൻ എക്സസീവ് ഓയിൽസ് നമ്മുടെ പോസ്റ്റിൽ വന്നിരിക്കുകയും നമ്മുടെ സ്കിന്നിന് ഡള്ളാക്കുകയും ചെയ്യും. ഡള്ള് മാത്രമല്ല നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ട് ഓയിലാക്കി എന്താ ഓയിൽനെസ് കൂട്ടുകയും ചെയ്യും. അപ്പം അതാണ് മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ, നിങ്ങളൊരു സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയതുകൊണ്ടാണ്. നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ ബാരിയർ ഡാമേജിന് വേണ്ടി ഇപ്പോൾ മാറ്റാനായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, ഔട്ടർ പൊല്യൂഷനിൽ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുക, അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സെൻസിറ്റിവിറ്റി, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഇച്ചിനെസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പിന്നെ ഏത് സ്കിൻ ടൈപ്പാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സ്കിൻ ടൈപ്പിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഹൈഡ്രേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് സ്കിൻ കെയറിൽ കൂടെ മാത്രം കൊടുത്താൽ മതി പോരാ, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതൊക്കെ ഇതിന് വെള്ളം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഫുഡ് സ്കിൻ കെയറിൽ കൂടെ കൊടുക്കുന്ന ഹൈഡ്രേഷൻ കൊണ്ട് ഉപയോഗമില്ലാണ്ടാവും. പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പകുതി സ്കിൻ പ്രോബ്ലംസ് തീരും. പിന്നെ നിങ്ങൾക്ക് ഗ്ലോയി സ്കിൻ വേണമെങ്കിൽ ഹൈഡ്രേഷൻ കീ ആയിട്ടുള്ള സാധനമാണ്. കാരണം നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ, നിങ്ങളിപ്പം വലിയ സ്കിൻ പ്രോബ്ലംസ് ഒന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നോർമലി ഒരു ലൈക്ക് ഒരു ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് വേറെ ഒരു പിഗ്മെന്റേഷൻ ഇല്ല, ഓയിൽനെസ് മാത്രമല്ല പിഗ്മെന്റേഷൻ ഇല്ല, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരുപാട് ആക്നി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് പക്ഷേ ആ മോയിസ്ചറൈസർ നല്ലൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോയി സ്കിൻ കിട്ടാൻ വേറെ ഒന്നും വേണ്ട. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗ്ലോയി സ്കിന്നിൻ്റെ അവിടെ നിന്ന് ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്കിന്നിൽ ഡെഡ് സ്കിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളഞ്ഞാൽ കൂടെ നമുക്ക് ഗ്ലോയി സ്കിൻ കിട്ടുള്ളൂ. എനിവേസ് നമ്മൾ ബാക്ക് ടു ടോപ്പിക് വരികയാണെന്നുണ്ടെങ്കിൽ, ആ പ്രോപ്പറായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ആക്റ്റീവ്സുകൾ നമ്മുടെ ഫേസ് വാഷുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ നമ്മൾ കൂടുതലും ഡീനാച്ചഡ് ആൽക്കോൾ ആയിട്ടുള്ള ഫേസ് വാഷുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ കൂടുതലും സാലിസിലിക് ആസിഡ്, വിച്ചേസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നതിന് മാത്രമല്ല, ഈ ഫേസ് വാഷുകളിൽ കുറച്ച് സർഫാക്റ്റൻസ് ഉണ്ട്, അതായത് പതിപ്പിക്കുന്ന സാധനം, അത് നമ്മുടെ സ്കിന്നിൽ ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഒരു ആക്റ്റീവ്സ് യൂസ് ചെയ്ത ആളാണ്, പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ എക്സസീവ് ആയിട്ട് മറ്റുള്ള ആക്റ്റീവ് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആകും. ആ ഡ്രൈനെസ് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ഡ്രൈ ആവുന്ന വെച്ചാൽ നമ്മുടെ സ്കിൻ ഓയിൽ പ്രൊഡക്ഷൻ പിടിച്ചു തീർത്തു. നമ്മൾ ഓയിൽ പിടിക്കുന്നത് കാരണം നമ്മൾ
ഈവൻ ദോ പുറത്തുനിന്ന് മോയ്സ്ചറൈസേഴ്സ് കൊടുത്താൽ നമ്മുടെ സ്കിൻ ഉള്ളിൽ നിന്നുള്ള ഹൈഡ്രേഷൻ കുറയ്ക്കും, ലൈക്ക് എന്താ പറയുക, ഇല്ലാണ്ടാവും. അത് നമ്മുടെ സ്കിന്നെ വീണ്ടും ഡ്രൈനെസ്സിലോട്ട് മാറ്റും. അപ്പൊ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ആക്റ്റീവ്സ് യൂസ് ചെയ്തോ, എന്ത് യൂസ് ചെയ്തോ, നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിൻ ഇനഫായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ, അതിനെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യരുത്. അത് ഡിസ്റ്റേബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഹൈഡ്രേഷൻ പോലും ഇനഫ് ആവാതിരിക്കും. നമ്മൾ ഹൈഡ്രേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്കിൻ ടൈപ്പ് ഇതാണ്, ഓയിലി സ്കിൻ. കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. കാര്യം എന്താ വെച്ചാൽ, ഓൾറെഡി ഓയിലി ഏലി, അപ്പം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണോ എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് എക്സസീവ് ആയിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത്. ഈ രണ്ട് ഇഷ്യൂസ് കാരണമാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഓയിൽനെസ് കൂടുന്നതും നിങ്ങളുടെ സ്കിൻ ഒരു ഗ്ലോയോ ഹൈഡ്രേറ്റഡ് ആയിട്ടോ ഇരിക്കാതെ തോന്നുന്നത്. റീസൺ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഓയിൽ ഇപ്പം ഒരു നമ്മുടെ സ്കിന്നിന് നമ്മളൊരു ഒരു ടൈപ്പ് ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു സിറമോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇപ്പം നമ്മുടെ സ്കിന്നിന് ടോപ്പിലി സാധനം ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് വിചാരിക്കും, ഓക്കെ അവിടെ ഇതിൻ്റെ ഹൈഡ്രേഷൻ ഉണ്ട്, അപ്പം ഞാൻ ഇനി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിക്കും. അപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ അളവൊന്ന് കുറഞ്ഞു കിട്ടും. പക്ഷെ നിങ്ങൾ തീരെ ഓയിൽനെസ് ഒന്നും ഇല്ലാണ്ട് സ്കിൻ ഇങ്ങനെ വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ അവിടെ ആ എന്താ പറയുന്ന സ്കിന്നിൽ അവിടെ പുറത്തൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് കുറച്ച് ഹൈഡ്രേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ ഓയിൽനെസ് കൂടും. അടുത്ത രണ്ടാമത്തെ ഇഷ്യൂ ഫേസ് വാഷിന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഓയിൽനെസ് കൂടുതലാകുമ്പോൾ നമുക്ക് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, ടീനേജേഴ്സിന്റെ സമയത്ത് നമുക്ക് ഫേസിൽ ഒരുപാട് ഓയില് തോന്നും, പ്രത്യേകിച്ച് നമ്മൾ കുളിച്ചിട്ട് പി ടി പീരീഡ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡാൻസ് കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഉച്ചയ്ക്ക് കളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ വിയർപ്പും ആ എന്താ പറയുന്നത് ആ ഓയിൽ കൂടിയിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഓയിൽനെസ് നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ഫേസ് നീ വാഷ് ചെയ്യും. ഞാനൊക്കെ ചെറിയ ട്യൂബ് ഫേസ് വാഷ് ഉണ്ടായിരുന്നു സ്കൂളിൽ വരെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവും, കാരണം സോറി ഓയിലിയും, കാരണം നമ്മൾ ഉണ്ടാക്കി ഇപ്പൊ ഓൾറെഡി സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ ഉണ്ടാക്കി അത് നമ്മൾ കഴുകളയും. അപ്പൊ എന്താ നേരത്തെ ഉണ്ടാക്കിയതിനെ കുറച്ചും കൂടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നായിരിക്കും അവർക്ക് തോന്നുന്നത്. അപ്പൊ അവർ കുറച്ചും കൂടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, അപ്പൊ സ്കിൻ ഒരുപാട് വീണ്ടും വീണ്ടും ഓയിലി ആവും. അപ്പൊ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ സ്കിൻകാർക്ക് എന്തുകൊണ്ടാണ് ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാ, കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഡ്രൈ ചെയ്യണം, അപ്പൊ എന്തായാലും ഹൈഡ്രേഷൻ വേണം. അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സ്കിന്നിൽ ഈ നമ്മുടെ ഡ്രൈ സ്കിൻ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ്ഡ് ആയിട്ട് തോന്നാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പിടിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് വരില്ല. കാര്യം നമ്മൾ ഏജ് ആകുമ്പോൾ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് വർക്ക് കുറയും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പുറത്ത് കുറച്ചും കൂടെ കാണാൻ തുടങ്ങും, നമ്മുടെ ഫേസ് നമ്മുടെയൊക്കെ സാഗി ആവും. അപ്പോൾ അതൊക്കെ കാരണം ഡ്രൈ സ്കിൻകാരെ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ട് തോന്നിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെയാണ്, നമ്മൾ വരണ്ട ഭൂമിയിലോട്ട് നോക്കി അവിടെ ഇന്നത്തെ ഓരോ ക്രാക്സും നമുക്ക് ഫിസിക്കലി നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ പുറത്തൊരു ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ആ ഒരു ക്രാക്കുകൾ മനസ്സിലാവാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ഫേസ് ഡ്രൈ സ്കിൻകാർ ഹൈഡ്രേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് അവർ ഹൈഡ്രേഷൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ നിങ്ങളുടെ സ്കിന്ന് ഹൈഡ്രേഷൻ ഇല്ലാത്തതാണ്. കാരണം ഓൾറെഡി നിങ്ങളുടെ സ്കിന്നിന് ഓയിലില്ല. പക്ഷേ ഇപ്പം ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കും, കുറച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓയിൽ കഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുന്ന കുറച്ച് ഓയിൽ അവർ പുറത്തോട്ട് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഓൾറെഡി നിങ്ങളുടെ പോസ് അത്ര വലുതായിരിക്കത്തില്ല, ഡ്രൈ സ്കിൻ കാരണം പുറത്തോട്ട് പോകത്തില്ല. അത് നിങ്ങളുടെ പോസിൽ തന്നെ ക്ലോഗ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് വരാനുള്ള ചാൻസ്, അത് ത്രൂ നിങ്ങൾക്ക് പിംപിൾസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അടുത്തതെന്ന് വെച്ചാൽ ട്രാൻസ് എപ്പിഡേമൽ വാട്ടർ ലോസ്. ഇത് ഉണ്ടാവുന്ന എപ്പോഴെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നമ്മുടെ സ്കിന്നിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്ന സിറ്റുവേഷൻ, നമ്മൾ എ സിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ വരാം. നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഇപ്പം നമ്മളായിട്ട് വരുത്തുന്നതെന്ന് വെച്ചാൽ, എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് എക്സീവ വൈറ്റനിങ് ക്രീംസ് എന്ന് പറഞ്ഞിട്ട് ക്രീമുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ സ്റ്റിറോയിഡ് ക്രീംസ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കിൻ കൺസേൺ യൂസ് ചെയ്യുന്ന ക്രീമുകൾ നമ്മൾ വെളുക്കാനെന്നും പറഞ്ഞ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ, ആക്റ്റീവ് ആയി നോർമൽ സ്കിൻ കെയറിലുള്ള ആക്റ്റീവ്സ് അറിയാതെ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്ത നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രൈനെസ് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിനെ പുറത്ത് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്കിൻ ബാരിയർ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കിന്നിന് പുറത്തുള്ള പൊല്യൂഷനിൽ നിന്നും അതിനല്ലാണ്ട് മറ്റുള്ള ഡാമേജുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതെ ഹെൽപ്പ് പ്രൊട്ടക്ട് ചെയ്തൊക്കെ നിർത്തുന്ന ഈ പുറത്തുള്ള ഈ സ്കിൻ ബാരിയർ ആണ്. ഇതാണ് നമ്മൾ അകത്തുള്ള വെള്ളം പുറത്തു പോവാതെ ഒക്കെ തടഞ്ഞു നിർത്തുന്ന സാധനം. പക്ഷേ
നമ്മളിപ്പോ എന്ത് നമ്മുടെ ഈ ബാരിയറിന് നശിപ്പിക്കാനായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് നിങ്ങൾ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഔട്ടർ ലെയർ നശിച്ചു പോകും. ഈ ഔട്ടർ ലെയർ നശിച്ചാൽ നമ്മുടെ എപ്പിഡേർമിസ് ഡെർമിസ് എന്നൊക്കെ പറയുന്ന ലെയേഴ്സ് എക്സ്പോസ് ആവും. ഇവിടെ കാരണം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആൾക്കാരല്ല, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും, നിങ്ങൾക്ക് വെള്ളം മുഖത്തോട്ട് തൊടാൻ പോലും പറ്റത്തില്ല, നീറ്റല് വരും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മോയിസ്ചറൈസർ പോലും ഇട്ട് കഴിഞ്ഞാൽ നീറ്റല് വരും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പൊ അത് കാരണം അപ്പൊ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ നമുക്ക് നാച്ചുറലി റിട്ടേൺ തിരിച്ചു കൊണ്ടുവരാനും ഹൈഡ്രേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ സ്കിൻ ടൈപ്പും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബാരിയർ ഡാമേജും ഒക്കെ വരുമ്പോഴത്തേക്ക് ഹൈഡ്രേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലായാലും, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൈഡ്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്. ഇപ്പൊ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല, ഞാൻ ബേസിക് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസിന്റെ കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഗ്ലിസറിൻ, ഹൈലുറോണിക് ആസിഡ്, സിറമൈഡ്സ്, പിന്നെ നമ്മുടെ നയാസിനമൈഡ് അല്ലെങ്കിൽ പാന്തനോൾ. ഇനി ഈ പറഞ്ഞ ഓരോ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അതിൽ ആദ്യത്തെയാണ് സെറമൈഡ്സ്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ സെറമൈഡ് മോയിസ്ചറൈസർ, സെറമൈഡ് മോയിസ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സെറമൈഡ് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു സാധനമാണ്. അതായത് ഒരു നാച്ചുറൽ ലിപ്പിഡാണ് ഈ സെറമൈഡ്സ്. ഇതാണ് നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിനേക്ക് ഹോൾഡ് ചെയ്യുന്ന ഗ്ലൂ ഇല്ലേ, ആ ഫെവിക്കോൾ, നമ്മുടെ സ്കിന്നിനെ ഹോൾഡ് ചെയ്ത് ഓരോ സ്കിൻ സെല്ലിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ഫെവിക്കോൾ ആണ് നമ്മുടെ സെറമൈഡ്. ഇത് നമ്മുടെ സ്കിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലൊക്കെ നന്നായിട്ട് കാണപ്പെടും. ഇതാണ് നമ്മുടെ സ്കിൻ ബാരിയർ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറമൈഡാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് സെറമൈഡ്സ് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈവൻ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും നല്ലതാണ്, പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെറമൈഡ്സ് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല പെട്ടെന്ന് നിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓൾറെഡി. പിന്നെ ഇത് നമ്മുടെ സ്കിന്നെ ഒന്ന് സ്മൂത്ത് ആക്കും, അത് കാരണം നമുക്കൊരു ആന്റി ഏജിങ് എഫക്റ്റ് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ അടുത്ത ഇതിന്റെ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മുടെ സ്കിന്നെ സ്മൂത്ത് ആക്കുന്നു, അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനകത്തുള്ള വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനും ഈ സെറമൈഡ്സ് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ സ്കിന്നിൽ നിന്ന് വാട്ടർ പുറത്തോട്ട് പോകാതിരിക്കാനും നമ്മുടെ സെറമൈഡ്സ് ഹെൽപ്പ് ചെയ്യും. സെറമൈഡ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള സാധനം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഒരു സ്കിൻ കെയറിൽ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കുറച്ച് സെറമൈഡ് മോയിസ്ചറൈസർ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്തു തരാം. ഇപ്പം ഞാൻ ലൈക്ക് റെക്കമെൻഡേഷൻസ് ഒന്നും പറയുന്നില്ല, ഇതിനകത്ത് ബേസിക് ഇൻഗ്രീഡിയൻസ് മാത്രമേ പറയുന്നുള്ളേ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ. നിങ്ങളിപ്പോൾ ഗ്ലിസറിനെ പറ്റി കേൾക്കാതെയൊന്നുമില്ലല്ലോ, നമുക്കൊക്കെ അറിയാവുന്ന സാധനമാണ്. അറ്റ്ലീസ്റ്റ് കരയാനെങ്കിൽ യൂസ് ചെയ്യുന്ന ഗ്ലിസറിനാണെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇതൊരു ടൈപ്പ് ഹ്യൂമെക്റ്റൻ ആണ്, അതായത് മോയിസ്ചറൈസിങ് ഏജന്റ് എന്നാണ് ഹ്യൂമെക്റ്റൻ്റെ പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൽ ഔട്ടർ ലെയറില്ലേ, ഇതിനകത്ത് വാട്ടറിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് നമ്മുടെ അപ്പുറത്തെ എയറിൽ നിന്ന് വാട്ടറിനെ പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡീപ്പർ സെൽസ് ലെയേഴ്സിലും സെൽസിലിരിക്കുന്ന വാട്ടറിലെ അതിനെ വലിച്ച് ഔട്ടർ ലെയറിലോട്ട് കൊണ്ടുപോയി നമ്മുടെ സ്കിന്നിനെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഓൾ ഓവർ ഹൈഡ്രേഷൻ പിടിച്ചു നിർത്താനായിട്ട് ഗ്ലിസറിന് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ റൊസേഷ്യ, ചൊറിച്ചില് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലിസറിൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരുപാട് ഡ്രൈ ആയിട്ട് നമ്മുടെ തൊലിയൊക്കെ ഇളകുന്ന ആൾക്കാരില്ലേ, ആ ചൊറിഞ്ഞ് ചൊറിഞ്ഞ്, അവർക്ക് ഗ്ലിസറിൻ നല്ലൊരു ഓപ്ഷനാണ്. ഗ്ലിസറിൻ നിങ്ങൾ എന്തെങ്കിലും ഒരു റണ്ണിങ് ഏജന്റുകളിൽ, ഇപ്പം നോർമൽ റോസ് വാട്ടറിലോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകാനായിട്ട് ഗ്ലിസറിൻ നല്ലൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള റൊസേഷ്യൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഇതൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആണ്. അപ്പം നമ്മൾ ഊൺ ഹീലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാം. ഇപ്പം ഊൺ ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് എന്തെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസ്ഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഗ്ലിസറിനുള്ള കുറച്ച് നല്ലതാണ്. സെറമൈഡ്സ് ഊൺ ഹീലിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. മൂന്നാമത്തതാണ് ഹൈലുറോണിക് ആസിഡ്. ഹൈലുറോണിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ സെറമൈഡ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഒരു സാധനമാണ്. ഇതൊരു ടൈപ്പ് ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻസ് ആണ്, നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ, അതായത് നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന എല്ലാ ടിഷ്യൂസിലും ഈ ഹൈലുറോണിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിനെ പിടിച്ചു നിർത്താനും നമ്മുടെ പുറത്തുനിന്നുള്ള വാട്ടറിനെ നമ്മുടെ സ്കിന്നിൽ വെച്ചാൽ, ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ കൊടുത്താൽ ആ ഹൈഡ്രേഷൻ പിടിച്ചു നിർത്തണമെങ്കിൽ ഹൈലുറോണിക് ആസിഡ് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് മാറാനല്ല അതിൻ്റെ ഇൻറ്റൻസ്
ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലിസറിനും ഇപ്പൊ പറഞ്ഞ ഹയലുറോണിക് ആസിഡും. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ പമ്പിങ് പ്ലംബ് എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ സ്കിന്നിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹയലുറോണിക് ആസിഡ്. പിന്നെ നിങ്ങൾ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹയലുറോണിക് ആസിഡ്. ഇത് ഒന്നുകിൽ മോയിസ്ചറൈസേഴ്സിൽ യൂസ് ചെയ്യാം, ഇല്ല മോയിസ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലൊരു ബെസ്റ്റ് വേ ആണ്. പിന്നെ അതല്ല ഇപ്പം നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ചും ഓയിലി സ്കിൻകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഹയലുറോണിക് ആസിഡ് ആണ് കൂടുതലുള്ളതെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ അത് കുറച്ചുകൂടി ഈസിയാവും. കാരണം നമ്മൾ കുറെ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ഹയലുറോണിക് ആസിഡ് ബൂസ്റ്റ് ഉള്ള മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊരു എന്താ പറയുന്നത് അത് ആ ഒരു ഓയിൽനെസ് ഹെവിനെസ് ഒന്ന് പീരിയത്തിലും അത് ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സും കിട്ടാനും ചാൻസ് കൂടുതലാണ്. അടുത്തതാണ് നയാസിന് മേഡം. നയാസിനെ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ പുള്ളി എല്ലായിടത്തും ഉണ്ട്, എന്നാൽ പുള്ളിയെ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുന്ന വെച്ചാൽ അങ്ങനെയില്ല. അങ്ങനത്തെ സാധനം ഉപയോഗം ഇല്ലയെന്ന് വെച്ചാൽ ഉപയോഗമുണ്ട്, ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു എക്സ്റ്റൻഡ് ആയിട്ട് നിൽക്കുന്നതല്ല. അതായത് ഒരു ആവറേജ് ഇൻഗ്രീഡിയൻ്റ് ആണ്, പക്ഷെ ആവറേജ് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിയാസിനമേനെ എഴുതി തള്ളാനും പറ്റത്തില്ല, എന്നാൽ പിടിച്ച് ഓക്കെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പിടിച്ച് നിർത്താനും പറ്റാത്തൊരു സാധനമാണ്. ഈ നിയാസിനമേനെ എങ്ങനെയാണ് സ്കിൻ ഹൈഡ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാലും, ഇപ്പം നിങ്ങൾക്ക് ഒരു ടൈപ്പ് ഓയിലി ടൈപ്പ് സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ ടൈപ്പ് സ്കിന്നോ ആണെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമേനെ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു സ്കിൻ ടൈപ്പിനുള്ള സ്കിൻ ടൈപ്പിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആ സ്കിന്നെ നമുക്കൊന്ന് നോർമലായിട്ട് പിടിച്ചെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ നിയാസിനമേനെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി സ്കിന്നോ കോമ്പിനേഷനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പൺ പോസ് ഉണ്ടാകത്തില്ല, ആ ഓപ്പൺ പോസിനെ കുറയ്ക്കാനായിട്ട് നയാസിനമേനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഓയിൽ കുറച്ച് ഓയിൽ എക്സീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും നയാസിനമേനെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷനും നയാസിനമേനെ തരും. അപ്പം നിങ്ങൾക്ക് നയാസിനമേനെ എഴുതി തള്ളാനും പറ്റത്തില്ല, എന്നാൽ പിടിച്ച് വെക്കാനും പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നയാസിനമേനെ. ഇപ്പം നിങ്ങൾ എക്സീവ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നയാസിനമേനെ സെറമായിട്ട് തന്നെ വാങ്ങിക്കണമെന്ന് വെച്ചാൽ വേണ്ട, നിങ്ങളിത് വാങ്ങിക്കുന്ന മോയിസ്ചറൈസേഴ്സിലുള്ള നയാസിനമേനെ ഉണ്ടായിരിക്കും. നിങ്ങളിൽ പല ആൾക്കാരും യൂസ് ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ ഫെയർനെസ് ക്രീമായിരിക്കും ഫെയർ ആൻഡ് ലവ്ലി അല്ലെങ്കിൽ ഗ്ലോ ആൻഡ് ലവ്ലി. അതല്ലെങ്കിൽ നമ്മുടെ ഗാർണിയറിന്റെ ഒരു കൊച്ചു കുപ്പി. ഞാൻ വളർന്നു വരുമ്പോൾ ഇത് രണ്ടുമാണ് ലൈക്ക് ടോപ്പ് ആൻഡ് ഫെയർനെസ്, എന്നുവെച്ചാൽ സ്റ്റിറോയിഡ്സ് അല്ലാത്ത ടോപ്പ് ആൻഡ് ഹൗസ് ഹോൾഡിലുള്ള ഫെയർനെസ് ക്രീമുകൾ. ഒന്ന് ഇത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി, പിന്നെ ഒന്ന് ഗാർണിയറിന്റെ ഒരു വൈറ്റ് ബോട്ടിലിന്റെ സാധനം. അപ്പൊ ഇത് രണ്ടുപേരും അന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ റീസെന്റ് നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ടിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിയാസിനമേഡ്. സോ നയാസിനമേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് പറ്റും. അടുത്ത ഈ ലാസ്റ്റ് പറയാൻ പോകുന്ന പാന്തനോൾ നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത എന്നാൽ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പാന്തനോൾ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് വിറ്റാമിൻ B5 ആണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതാണ്, അപ്പം നമ്മൾ ഈ വിറ്റാമിൻ B വേറെ എവിടെ കേട്ടിട്ടില്ലേ? നയാസിനമേഡ്. നയാസിനമേഡ് വിറ്റാമിൻ B3 പാന്തനോൾ വിറ്റാമിൻ B5 ആണ് വരുന്നത്. അപ്പം 5 ആണ്, അതായത് പാന്തനോയിക് ആസിഡിൽ നിന്നാണ് നമ്മൾ പാന്തനോൾ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാലും ഇത് നമ്മുടെ സ്കിന്നിന് എന്താ പറയുന്നത് 1% പാന്തനോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നറിഷ് ചെയ്യാനും മോയിസ്ചറൈസ് ചെയ്യാനും പറ്റും. ഇപ്പം നിങ്ങൾ ഹയലുറോണിക് ആസിഡും പാന്തനോളും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹയലുറോണിക് ആസിഡ് നിങ്ങളുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, പക്ഷേ നമ്മുടെ ഹയലുറോണിക് ആസിഡ് ആണെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്ന് വെള്ളം പിടിച്ചു നിർത്തിയിട്ടാണ് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നിന് സ്വയം പണിയാനുള്ള കഴിവുണ്ട്, മറ്റൊന്നിന് ഒരു വെള്ളം വേണം, നമ്മൾ വെള്ളം കെട്ടി വെള്ളം വേണം വെള്ളം പിടിച്ചു നിർത്താനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് ഈ പാന്തനോളും ഇതും വെച്ചിട്ട് ഹയലുറോണിക് ആസിഡും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പാന്തനോൾ നയാസിനമേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്തേന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഇറിറ്റേറ്റഡ് സ്കിന്നാണ്, ഇപ്പൊ നിങ്ങൾക്ക് സെറമേറ്റ്സ് പറ്റുന്നില്ല, നിങ്ങളത് കുറച്ച് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് പാന്തനോൾ. നിങ്ങൾക്ക് ഒന്നുകിൽ സെറമേറ്റ്സ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പാന്തനോൾ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഹെയർ കെയറിലും പാന്തനോൾ നല്ലതാണ്. നമുക്കിപ്പം നമ്മുടെ സ്കിൻ ഹെയർ ഒക്കെ നന്നായിട്ട് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പാന്തനോൾ ബേസ് ചെയ്തിട്ടുള്ള സിറംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് സംസാരിച്ചത് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്. കാരണം നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത് അല്ലാത്ത ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ്, സാൽസിലിക് ആസിഡ് അങ്ങനെ ആക്റ്റീവ്സിനെ പറ്റിയിട്ടും കുറെ സ്കിൻ കൺസേൺസ് മാറ്റാനുള്ളതിനെ പറ്റിയിട്ടാണ്. പക്ഷെ നമ്മൾ ബേസിക് ഇറങ്ങിയിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ടോപ്പിക് എടുത്തത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, നമുക്ക് ട്യൂസ്ഡേ Q&A അല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നോക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയും ട്യൂസ്ഡേയും സൺഡേയും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.